പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതൊരു ബോട്ടിലാണ് ഞങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഇന്നത്തെ ദിവസം. അവർക്ക് അനേകം ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു ദിവസം, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആഴത്തിലേക്ക് വലയിറക്കാൻ കൽപ്പിച്ച കർത്താവ് തന്നെ മത്സ്യബന്ധനത്തിനായി പോകുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം. നമുക്കറിയാം പ്രതികൂലമായ സാഹചര്യങ്ങൾ അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് ഇവരോട് കൂടെ ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് സഹോദരനോട് നമ്മൾ ക്ഷമിക്കേണ്ടതിനെ കുറിച്ചാണ്. ആദ്യം നീ അവൻ ചെയ്ത തെറ്റ് അവനോട് പറയുക, കേൾക്കുന്നില്ലെങ്കിൽ രണ്ട് സാക്ഷികളുമായി പോ പറയുക. മൂന്നാമത് പറയുന്നുണ്ട് അവൻ അവരെയും കേൾക്കുന്നില്ലെങ്കിൽ സതിയെ അറിയിക്കുക, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ തള്ളിക്കളയുക. പക്ഷെ നമുക്ക് കർത്താവ് തള്ളിക്കളയാൻ പറഞ്ഞാലും തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവ് പല പ്രാവശ്യം കർത്താവ് നമുക്ക് വാർണിംഗ് തന്നു നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച്. കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല ഇന്നും. അങ്ങനെ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ നമ്മളാരും ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ഇല്ലാമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് കർത്താവ് പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുക, രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ ധ്യാനിക്കുന്ന ഇങ്ങനെയാണ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നിടത്താണ് കർത്താവിൻ്റെ വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത്. ക്ഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ചിലപ്പോൾ സാധിക്കാതെ വരും. അപ്പം കർത്താവ് പറയുന്നത് നീ ആദ്യം ക്ഷമിക്കുക, പിന്നീട് പ്രാർത്ഥിക്കുക. അപ്പം ക്ഷമയും പ്രാർത്ഥനയും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഈ ക്ഷമയുടെ മേഖലയിൽ നമ്മുടെ സഹോദരങ്ങളുമായുള്ള നമ്മുടെ അനുരഞ്ജനത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കണം. പക്ഷേ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും, പല രീതികളിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാകാം അനുരഞ്ജനത്തിനായി. ഒടുവിൽ നമ്മളവരെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ടാകാം. തള്ളിക്കളയേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിലായിരിക്കണം, കർത്താവ് യേശുവിൻ്റെ മഹത്വത്തിനായിരിക്കണം. കാരണം അവൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് മാത്രമേ അവൻ്റെ സാന്നിധ്യം ഉണ്ടാകൂ, അവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവും അനുഗ്രഹപ്രദമാവുകയുള്ളൂ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കടലിൽ ജോലിക്ക് പോകുന്ന മക്കളെ ഓർത്ത് അങ്ങയുടെ ദിനം പ്രാർത്ഥിക്കുന്നു. അവരുടെ നല്ല ഇന്ന് സുവിശേഷം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പോലെ ഞങ്ങളോട് സഹോദരങ്ങളുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒപ്പം അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കുവാനും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്രകാരം പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ അങ്ങ് ഞങ്ങൾക്ക് ഒരു അനുഭവമാണെന്നും അങ്ങയുടെ വലിയ സാന്നിധ്യം